സ്വാഗതം എഴുപതാമത്തെ എപ്പിസോഡാണിത് പാപ്പായുടെ പള്ളി പ്രസംഗങ്ങൾ ഹൃദയത്തിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാൻ കഴിയില്ല സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളി പ്രസംഗങ്ങൾ മനോഹരമായി മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ബിബ്ലിയ പബ്ലിക്കേഷനിലൂടെ ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചന് വളരെയധികം അഭിനന്ദനങ്ങൾ കാരണം ഈ പരിഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ലാളിത്യം സാധാരണ നമ്മുടെ നാട്ടുഭാഷയും കൂടി ചേർത്തിട്ടാണ് എത്ര മനോഹരമായി ആ വാത്സല്യം തുളുമ്പുന്ന പരിശുദ്ധ പിതാവിൻ്റെ പ്രബോധനം ഒട്ടും വാത്സല്യം നഷ്ടപ്പെടാതെ നമുക്ക് ലഭ്യമാണ് ഇതാദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ എല്ലാ ദിവസവും പള്ളിപ്രസംഗം നടത്തുന്നത് പള്ളിപ്രസംഗം പ്രസംഗം തിയോളോജിയൻസിനോ വലിയ ദൈവശാസ്ത്രജ്ഞന്മാർക്കോ വേണ്ടിയല്ല നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് സഭ ദൈവജനമാണ് സഭ ഒരാട്ടിൻകൂട്ടമാണ് ആട്ടിൻകൂട്ടത്തിന് അതിരാവിലെ ഇടയൻ പൊച്ച പച്ച പുൽ തകിടിയിലേക്ക് കൊണ്ടുപോകുന്നത് ഈശോയുടെ വചനം ഭക്ഷിക്കാനും പരിശുദ്ധാത്മാവിനെ കുടിപ്പിക്കാനുമാണെന്നുള്ള തത്വം പോലെയാണ് പരിശുദ്ധ പിതാവ് ഈശോ പറഞ്ഞ പോലെ എൻ്റെ ആടുകളെ മേയ്ക്കുക എല്ലാ ദിവസവും ഇത് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ വൈദികരും എല്ലാ ദിവസവും പള്ളി പ്രസംഗം നടത്തണം അത് കേൾക്കാൻ നമുക്ക് സന്മനസ് വേണം എങ്കിൽ ആടുകളായ നമുക്ക് ആത്മാവിന് ഭക്ഷണം കിട്ടും ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ പ്രബോധനം വായിക്കുകയും പഠിക്കുകയും ഇത് മാധ്യമങ്ങളിലൂടെ ശ്രവിക്കുകയും ചെയ്യുന്നത് വഴി നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ പിതാവിനോട് ഒപ്പം കൈ പിടിച്ച് ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു പ്രേക്ഷിത അല്ലെങ്കിൽ പ്രേക്ഷിതനാവുകയാണ് വരുവിൻ നമുക്ക് മുന്നോട്ട് നീങ്ങാം ആമേ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപതാം തീയതിയിലത്തെ പ്രസംഗമാണിത് അന്നത്തെ വേദവായന രണ്ട് കൊറേൻ ദ്യൂസ് പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയും സുവിശേഷം വിശുദ്ധ മത്തായി സ്ലിഹായുടെ സുവിശേഷം ആറാം അധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെ മലയിലെ പ്രസംഗത്തിൻ്റെ ഏറ്റവും 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 കേന്ദ്ര ബിന്ദുവാണ് ആറാമധ്യായം അതിലും പ്രത്യേകിച്ച് കർത്തൃപ്രാർത്ഥന പിതാവിൻ്റെ പ്രസംഗത്തിലേക്ക് ഇന്ദ്രജാലമല്ല പ്രാർത്ഥന പിതാവിൻ്റെ ആലിംഗത്നത്തിനായി നമ്മെ തന്നെ ഭരമേൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന പിതാവിൻ്റെ ആലിംഗനത്തിനായി നമ്മെ തന്നെ ഭരമേൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഗുണങ്ങളെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നു വാക്കുകൾ പാഴാക്കരുത് ശബ്ദകോലാഹലം ഉണ്ടാകരുത് ലൗകികതയുടെ കോലാഹലവും പൊങ്ങച്ചത്തിൻ്റെ ഡമ്പും വറച്ചിലിൻ്റെയും അതിഭാഷണം ചെപ്പടി വിദ്യ അല്ല പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് നാം സൂത്രപ്പണി ഒപ്പിക്കുകയല്ല മന്ത്രവാദിയുടെ അരിയിൽ പോകുമ്പോൾ അയാൾ വാക്കുകളുടെ ബാഹുല്യം കൊണ്ട് രോഗശാന്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവത്രേ അത് വിജാതിയരുടെ രീതി തൻ്റെ പക്കലേക്ക് വാക്കുകൾ കൊണ്ടല്ല അതിഭാഷണവുമായി വരേണ്ടതില്ലെന്ന് യേശു പഠിപ്പിക്കുന്നു കാരണം അവനെല്ലാം അറിയുന്നു ആദ്യ വാക്ക് പിതാവേ എന്നാണ് അതാണ് പ്രാർത്ഥനയുടെ താക്കോൽ പിതാവ് ഈ വാക്ക് ഉച്ചരിക്കാതെ ഈ വാക്കിൻ്റെ പൊരുളടലുകൾ അനുഭവിച്ചറിയാതെ പ്രാർത്ഥിക്കാനേ കഴിയില്ല ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോടോ അവനങ്ങ് ദൂരെ അല്ല ഇല്ല എനിക്ക് അത് തൊട്ടറിയാൻ കഴിയില്ല എനിക്ക് അത് അനുഭവപ്പെടുന്നില്ല യേശുവും അങ്ങനെയല്ല പ്രാർത്ഥിച്ചത് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാപഞ്ചികനായ ദൈവത്തോടോ ഇത് നാം ഈ നാളുകളിൽ വളരെയധികം കേൾക്കുന്നു അല്ലേ പ്രപഞ്ചസംബന്ധിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒക്കെ ശരി സാംസ്കാരിക രാവുകളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ നാം കേൾക്കുന്ന ബഹുദേവതാ സങ്കല്പത്തിൻ്റെ മാറ്റുള്ളിയാണിത് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് പിതാവിനോട് പിതാവിനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അത് ശക്തമായൊരു വാക്കാണ് ശക്തമായൊരു പ്രതീകമാണ് പിതാവ് നിങ്ങളെ ജനിപ്പിച്ചവനോട് പ്രാർത്ഥിക്കുക നിനക്ക് നിനക്ക് ജീവൻ തന്നവനോട് പ്രാർത്ഥിക്കുക നിനക്ക് എല്ലാവർക്കുമല്ല എല്ലാവരും എന്നത് സാമാന്യവത്കരിക്കപ്പെട്ട വാക്കാണ് അത് അജ്ഞാതമാണ് നിനക്ക് എനിക്ക് നിൻ്റെ യാത്രയിൽ നിന്നോടുകൂടെ നടക്കുന്നവനോട് പ്രാർത്ഥിക്കുക നിൻ്റെ ജീവിതം മുഴുവൻ അവൻ അറിയാം അതിൻ്റെ എല്ലാം അക്ഷാംശങ്ങളും രേഖാംശങ്ങളും അറിയാം അതിൻ്റെ നാല് അതിരുകളും അറിയാം നല്ലതും അത്ര നല്ലതല്ലാത്തതുമായ കാര്യങ്ങളും അറിയാം അവന് എല്ലാം അറിയാം ഈ വാക്കുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് അധരം കൊണ്ടല്ല ഹൃദയം കൊണ്ട് പറയുന്നില്ലെങ്കിൽ നാം ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ പ്രാർത്ഥിക്കുന്നില്ല പിതാവ് അത് ശക്തമായൊരു പദമാണ് അത് വാതിൽ തുറക്കുന്നു ബലിയുടെ സമയത്ത് ഇസഹാക്കിന് ഒരു കാര്യം ബോധ്യമായി എന്തോ പന്തികേടുണ്ട് എന്തോ കുറവുണ്ട് ബലിയർപ്പിക്കപ്പെടാനുള്ള കുഞ്ഞാടില്ല എങ്കിലും അവൻ തൻ്റെ പിതാവിനെ വിശ്വസിച്ചു തൻ്റെ ആകുലത പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് അവൻ ഇട്ടു പിതാവ് പിതാവ് എന്ന വാക്ക് നമ്മുടെ മനോമഹുരത്തിലേക്ക് കൊണ്ടുവരുന്നത് മറ്റൊരു മകൻ്റെ ചിത്രമാണ് പൈതൃകമായി കിട്ടിയതൊക്കെ വിറ്റ് തലച്ച് ദൂരദേശത്തേക്ക് പോയ മകൻ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന മകൻ അവൻ തിരിച്ചു വരുന്നത് കണ്ട പിതാവ് അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു അവനെ കെട്ടിപ്പിടിച്ചു സ്നേഹത്തിൽ അവൻ്റെ മേൽ വീണു പുത്രനെ നിയന്ത്രിക്കാനായില്ല അവൻ പറഞ്ഞു പിതാവേ ഞാൻ പാവം ചെയ്തു പോയി എല്ലാ പ്രാർത്ഥനയ്ക്കുമുള്ള താക്കോൽ ഇതാണ് പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹം തൊട്ടറിയാൻ കഴിയുക നമുക്കൊരു പിതാവുണ്ട് നമ്മെ ആലിംഗനം ചെയ്യാൻ കഴിയുമാറ് അവൻ നമുക്ക് സമീപസ്ഥനാണ് നമ്മുടെ ഉത്കണ്ഠകൾ മുഴുവൻ നമുക്കുള്ള ആകുലതകൾ മുഴുവൻ നമുക്ക് അവന് കൈമാറാം അവൻ്റെ കൈകളിലേക്കിട്ട് കൊടുക്കാം നമുക്കെന്താണ് ആവശ്യമെന്ന് അവനറിയാം പിതാവ് ആര് എൻ്റെ പിതാവ് അല്ല ഞങ്ങളുടെ പിതാവ് നമ്മുടെ പിതാവ് കാരണം ഞാൻ ഏകസന്താനമല്ല നമ്മിൽ ആരും അങ്ങനെയല്ല ഒരു സഹോദരനാകാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ പിതാവിൻ്റെ മകനായിരിക്കാനും എനിക്ക് കഴിയില്ല കാരണം അവനെല്ലാവരുടെയും പിതാവാണ് എൻ്റെ പിതാവാണ് തീർച്ച എന്നാൽ മറ്റുള്ളവരുടെ പിതാവാണ് എൻ്റെ സഹോദരരുടെ പിതാവ് അവനാണ് സഹോദരന്മാരുമായി ഞാൻ സമാധാനത്തിൽ അല്ലെങ്കിൽ പിതാവേ എന്ന് ഞാൻ എങ്ങനെ അവനെ വിളിക്കും കർത്തൃപ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന കാര്യം യേശു അടിവരയിട്ട് പറഞ്ഞു നാം മറ്റുള്ളവരോട് ക്ഷമിക്കുകയില്ലെങ്കിൽ പിതാവ് നമ്മോടും ക്ഷമിക്കുകയില്ല മറ്റുള്ളവരോട് ക്ഷമിക്കുക മറ്റുള്ളവരോട് ക്ഷമിക്കുക വലിയ പ്രയാസമാണ് യഥാർത്ഥത്തിൽ അത് വലിയ പ്രയാസം തന്നെ കാരണം നമ്മുടെ ഉള്ളിൽ ഒരു നീരസം കിടപ്പുണ്ട് അവൻ ഇത് അവനോട് എന്നോട് ചെയ്തല്ലോ അതിനാൽ ഞാൻ അവനോട് പ്രതികാരം ചെയ്യുന്നത് വരെ കാത്തിരിക്കണം ഇല്ല ശത്രുക്കളെ ഹൃദയത്തിൽ ഇട്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല സഹോദരങ്ങളെയും ശത്രുക്കളെയും ഒരുമിച്ച് ഹൃദയത്തിലിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയില്ല ഇത് പ്രയാസമാണ് അതെ പ്രയാസം തന്നെ ഒട്ടും എളുപ്പമല്ല പിതാവേ എനിക്ക് പിതാവേ എന്ന് പറയാൻ കഴിയില്ല അത് ശരിയാവില്ല സത്യം തന്നെ എനിക്കത് മനസ്സിലാകുന്നു ഇയാൾ ഇതും അതും എന്നോട് ചെയ്തതുകൊണ്ട് ഞങ്ങളുടെ എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഇത് ഇത്തിരി കടുപ്പമാണ് ഇവരൊക്കെ നരകത്തിൽ പോകണം അല്ലേ അവർ എൻ്റെ സഹോദരന്മാരല്ല ഇതെളുപ്പമല്ല സത്യം തന്നെ എന്നാൽ യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പിതാവേ എന്നും ഞങ്ങളുടെ എന്നും വിളിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത് അവനാണ് നമ്മുടെ എല്ലാ ശത്രുക്കളുമായും സമാധാനത്തിലാകാനും പിതാവെയെന്ന് ഞങ്ങളോട് എന്നും വിളിച്ച് അപേക്ഷിക്കാനും നമ്മെ പഠിപ്പിക്കണമേ എന്ന് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരേ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണമേ ഞങ്ങളിലാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിനുൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ് പിതാവേ ആമീൻ